ഹൈ ഭിന്ന സംഖ്യകളുടെ ഹരണം ഒന്നാമത്തെ പ്രവർത്തനം ഗുണനം തന്നെയാണ് സംഖ്യയും അതിന്റെ വിൽക്രമവും തമ്മിൽ ഗുണിച്ച് ഗുണനഫലം കാണുക സംഖ്യ രണ്ട് ഭാഗം അഞ്ച് വിൽക്രമം എന്നാൽ അംശം ഛേദമായും ഛേദം അംശമായും എഴുതുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അപ്പൊ രണ്ട് ഭാഗം അഞ്ചിന്റെ വിൽക്രമം അഞ്ച് ഭാഗം രണ്ട് ഗുണിച്ചാൽ രണ്ട് ബൈ അഞ്ച് ഗുണിക്കണം അഞ്ച് ബൈ രണ്ട് സമം അംശം തമ്മിൽ ഗുണിച്ചാൽ പത്ത് ഛേദങ്ങൾ തമ്മിൽ അഞ്ച് ഗുണിക്കണം രണ്ട് സമം പത്ത് ഗുണനഫലം പത്ത് ബൈ പത്ത് എത്രയാണ് ഒന്ന് അതുപോലെ ഓരോന്നിൻ്റെയും വ്യുൽക്രമം ഇതുപോലെ എഴുതി ഗുണനഫലം കണ്ടെത്താം ഇനി ഈ ഗുണനഫലം കണ്ടെത്തിയത് അംശവും ഛേദവും ഗുണിക്കണം എന്നില്ല ഹരിച്ചാലും മതി ഇവിടെ രണ്ട് അംശത്തിലുണ്ട് ഇവിടെ രണ്ട് ഛേദത്തിലുണ്ട് രണ്ടിൽ രണ്ട് എത്ര തവണ ഒരു തവണ അതുപോലെ അഞ്ചിൽ അഞ്ച് എത്ര തവണ ഒരു തവണ അപ്പൊ ഒന്ന് ഗുണിക്കണം ഒന്ന് എന്ന് വരും ഉത്തരം ഒന്ന് ഗുണനഫലം കണ്ടെത്തണം എന്നില്ല അംശത്തിലും ഛേദത്തിലും പൊതുഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഹരിച്ചാലും മതി രണ്ടാമത്തെ പ്രവർത്തനം വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്താമോ ഉദാഹരണമായി ഒരു സംഖ്യയുടെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട് സംഖ്യ അറിയില്ല സംഖ്യയുടെ രണ്ടര മടങ്ങ് നൂറാണ് ആ നൂറിന്റെ രണ്ട് ഭാഗം അഞ്ച് ഭാഗം ഏതാണ് സംഖ്യ എന്ന് കണ്ടെത്തണം ഇവിടെ രണ്ടര എന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഗം രണ്ട് അഞ്ച് ബൈ രണ്ട് അതിന്റെ വിൽക്രമം എത്രയാണ് അംശവും ചെയ്തവും മാറ്റിമറിച്ചിട്ടത് രണ്ട് ഭാഗം അഞ്ച് ഇപ്പൊ സംഖ്യയുടെ രണ്ടര മടങ്ങ് സംഖ്യയുടെ അഞ്ച് ഭാഗം രണ്ട് മടങ്ങ് നൂറാണ് ആ സംഖ്യ എത്രയാണെന്ന് കാണാൻ നൂറിൻറെ രണ്ട് ഭാഗം അഞ്ച് കണ്ടാൽ മതി നൂറ് ഗുണിക്കണം രണ്ട് ബൈ അഞ്ച് സമം ഇരുന്നൂറ് ബൈ അഞ്ച് സമം നാൽപ്പത് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ഗുണിക്കണം രണ്ട് ബൈ അഞ്ച് വെട്ടിച്ചെറുതാക്കാം പത്തിൽ അഞ്ച് രണ്ട് തവണ നൂറിലഞ്ച് ഇരുപത് തവണ ഇരുപത് ഗുണിക്കണം രണ്ട് സമം നാൽപ്പത് ഇതുപോലെ താഴെ കൊടുത്ത ചിത്രങ്ങളിലെ വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്താമോ ഈ സംഖ്യയുടെ നാല് മടങ്ങാണ് എൺപത് കിലോഗ്രാം സംഖ്യ കണ്ടെത്താൻ എന്തു ചെയ്താൽ മതി എൺപതിൻ്റെ ഒന്ന് ബൈ നാല് ഭാഗം അപ്പോൾ എൺപത് ഗുണിക്കണം ഒന്ന് ബൈ വെട്ടി ചെറുതാക്കാം അംശത്തിൽ എൺപതും ക്ഷേതത്തിൽ നാലും എട്ടിൽ നാല് രണ്ട് തവണ അപ്പോൾ എൺപതിൽ നാല് ഇരുപത് തവണ ഉത്തരം ഇരുപത് പിന്നെ എൺപത് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് അപ്പൊ വിട്ടുപോയ സംഖ്യ ഇരുപത് കിലോഗ്രാം ഇനി ഈ സംഖ്യയുടെ മൂന്ന് ബൈ രണ്ട് മടങ്ങാണ് നൂറ്റൻപത് മീറ്റർ അപ്പോൾ നൂറ്റൻപത് മീറ്ററിന്റെ നേരെ തിരിച്ചിടുക നൂറ്റൻപത് മീറ്ററിന്റെ രണ്ട് ബൈ മൂന്ന് ഭാഗമാണ് ഈ സംഖ്യ അപ്പോൾ ആ സംഖ്യ കണ്ടെത്താൻ നൂറ്റൻപത് ഗുണിക്കണം രണ്ട് ബൈ മൂന്ന് സമം പതിനഞ്ചില് മൂന്ന് അഞ്ച് തവണ നൂറ്റൻപതില് മൂന്ന് അൻപത് തവണ അൻപത് ഗുണിക്കണം രണ്ട് സമം നൂറ് നൂറ് മീറ്റർ മൂന്നാമത്തെ പ്രവർത്തനം ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക പതിനെട്ട് ഹരിക്കണം രണ്ട് ബൈ മൂന്ന് സമം പതിനെട്ട് ഗുണിക്കണം അതിന്റെ വ്യുൽക്രമം എന്താ വിൽക്രമം മൂന്ന് ഭാഗം രണ്ട് സമം പതിനെട്ട് ഗുണിക്കണം മൂന്ന് അമ്പത്തിനാല് പിന്നെ ബൈ രണ്ട് അൻപത്തിനാല് ബൈ രണ്ട് സമം ഇരുപത്തി ഏഴ് അതിനി നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്യാം പതിനെട്ട് ഗുണിക്കണം മൂന്ന് ഭാഗം രണ്ട് സമം പതിനെട്ടില് രണ്ട് ഒമ്പത് തവണ മൂന്ന് സമം ഇരുപത്തി ഏഴ് ഇനി നാൽപ്പത്തി ഹരിക്കണം ഹരിക്കണ രണ്ട് ഭാഗം പതിനഞ്ച് സമം നാൽപ്പത്തഞ്ച് പതിനഞ്ച് ബൈ രണ്ട് വിൽക്രമം ഹരണം ഉള്ളത് ഗുണനാവുമ്പോ വിൽക്രമം എഴുതണം റെസിപ്രോക്കൽ ഇവിടെ നാൽപ്പത്തി അഞ്ചിൻറെയും പതിനഞ്ചിന്റെയും ഘടകമല്ല രണ്ട് അതുകൊണ്ട് നാല്പത്തി ഗുണിക്കണം പതിനഞ്ച് ചെയ്യാം നാല്പത്തഞ്ച് ഗുണിക്കണം പതിനഞ്ച് സമം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ കൊണ്ട് ഹരിച്ചാൽ മുന്നൂറ്റി മുപ്പത്തി ഏഴര മുന്നൂറ്റി മുപ്പത്തേഴ് ഹരണബലം ഒന്ന് ശിഷ്ടം കിട്ടും അപ്പോൾ മുന്നൂറ്റി മുപ്പത്തേഴ് ഒന്ന് ബൈ രണ്ട് ഇനി ഇരുപത് ഹരിക്കണം ഒന്ന് ബൈ അഞ്ച് സമം അങ്ങനെ ചെയ്യും ഇരുപത് ഗുണിക്കണം ണം രണ്ട് സമം അഞ്ച് ബൈ ആറ് ഗുണിക്കണം യെസ് മൂന്ന് ബൈ രണ്ട് ആറിൽ മൂന്ന് രണ്ട് തവണ മൂന്നിൽ മൂന്ന് ഒരു തവണ അംശത്തിൽ അഞ്ചും ക്ഷേദത്തില് രണ്ട് ഗുണിക്കണം രണ്ട് അഞ്ച് ബൈ നാല് സമം അതിനെ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കിയാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാൽ അഞ്ച് ബൈ നാല് സമം ഒന്നേ കാല് അതുപോലെ മുപ്പത്തി ഹരിക്കണം മൂന്ന് ബൈ നാല് മുപ്പത്തി ഗുണിക്കണം നാല് ബൈ മൂന്ന് സമം മുപ്പത്താറിൽ മൂന്ന് പന്ത്രണ്ട് തവണ പന്ത്രണ്ട് രണ്ട് നാല് നാൽപ്പത്തെട്ട് അഞ്ച് ബൈ ഏഴ് ഗുണിക്കണം ഒമ്പത് ബൈ അഞ്ച് സമം ഒമ്പത് ബൈ ഏഴ് ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയാൽ ഒന്ന് രണ്ട് ഭാഗം ഏഴ് ഒരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളമെടുത്തപ്പോൾ എടുത്തപ്പോൾ ഒന്നര ലിറ്റർ ആയി പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആവും ആവും ഒന്നര ലിറ്റർ എന്നാല് എത്ര ഭാഗമാണ് മൂന്ന് ബൈ ലിറ്റർ ഈ മൂന്ന് ബൈ രണ്ടിൻ്റെ എത്ര മടങ്ങാണ് പാത്രത്തിലുള്ളത് ആ പാത്രത്തിന്റെ മുക്കാൽ ഭാഗമാണ് മൂന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇനി മൂന്ന് ബൈ രണ്ടിന്റെ എത്ര മടങ്ങാണ് എത്ര മടങ്ങാണ് ഈ ഭാഗത്തിന്റെ വിൽക്രമം മൂന്ന് ബൈ നാലിന്റെ വിൽക്രമം നാല് ബൈ മൂന്ന് നാല് ബൈ മൂന്ന് മടങ്ങാണ് പാത്രത്തിലുള്ളത് ഇനി അത് കണ്ടാൽ മതി നിറയെ വെള്ളമെടുത്താൽ മൂന്ന് ബൈ രണ്ട് ഗുണിക്കണം നാല് ബൈ മൂന്ന് സമം എങ്ങനെ ഗുണിക്കാം മൂന്നിൽ മൂന്ന് ഒരു തവണ നാലിൽ രണ്ട് രണ്ട് തവണ അപ്പോൾ രണ്ട് ലിറ്റർ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ രണ്ട് ലിറ്റർ ആകും ഒരേ നീളമുള്ള മൂന്ന് നാടകളിൽ രണ്ടെണ്ണവും മൂന്നാമത്തേന്റെ പകുതിയും അറ്റത്തോട് അറ്റം ചേർത്ത് വെച്ചപ്പോൾ ഒരു മീറ്റർ ആയി ഒരു നാടയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണ് അപ്പോൾ രണ്ടര നാടയാണ് എടുത്തത് അതിൻ്റെ നീളം ഒരു മീറ്റർ ആണ് അപ്പോൾ രണ്ടര എന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഗം രണ്ട് നാടകളുടെ നീളം ഒരു മീറ്റർ ഒരു മീറ്റർ എന്നാൽ നൂറ് സെന്റിമീറ്റർ ഒരു നാടയുടെ നീളം നൂറിന്റെ രണ്ട് ബൈ അഞ്ച് ഭാഗം എത്രയാണ് നൂറ് ഗുണിക്കണത് രണ്ട് ബൈ അഞ്ച് പത്തിൽ അഞ്ച് രണ്ട് തവണ നൂറിൽ അഞ്ച് ഇരുപത് തവണ ഇരുപത് ഗുണിക്കണ രണ്ട് സമം നാൽപ്പത് ഇവിടെ നാൽപ്പത് സെന്റിമീറ്റർ ഒരു നാടയുടെ നീളം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഓക്കെ താങ്ക് യു